കോവിഡ് രോഗത്തിനെതിരായ വാക്സിൻ കണ്ടുപിടിച്ചു. കഴിഞ്ഞുപോയ നാളുകളിൽ നമ്മെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത വാർത്ത ഇതായിരിക്കും. വാക്സിനെ കുറിച്ചുള്ള വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ചില രോഗങ്ങൾക്ക് മാത്രം വാക്സിൻ ആവശ്യമായി വരുന്നത്? നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളും വൈറസുമൊക്കെ കയറിയാൽ ഓടിച്ചെന്ന് അവയുടെ കഥ കഴിക്കുന്ന ചിലരുണ്ട്. ആന്റിബോഡി എന്നാണ് ഇവരുടെ പേര്. പ്രത്യേകതരം പ്രോട്ടീനാണ് ആന്റിബോഡി. ആന്റിബോഡി രോഗാണുക്കളെ ഒരു പ്രത്യേക കുരുക്കിൽ പിടിത്തും, പിന്നീട് മറ്റു കോശങ്ങളിലേക്ക് പകരാതെ നശിപ്പിക്കും. നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളാണ് ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീരത്തിൽ കടക്കുന്ന വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും സ്വഭാവമനുസരിച്ച് ആന്റിബോഡിയും പലതരത്തിലായിരിക്കും. ചില രോഗങ്ങൾക്കെതിരെ ആന്റിബോഡി നിർമ്മിച്ചത് രക്താണുക്കൾ ഓർത്തിരിക്കും. പിന്നീട് ആ രോഗത്തിൻ്റെ അണുക്കൾ ശരീരത്തിൽ കയറിയാലുടൻ അവരെ നേരിടേണ്ട ആന്റിബോഡികളെ നിർമ്മിക്കും. ഒരിക്കൽ വന്ന ചില രോഗങ്ങൾ പിന്നീട് ബാധിക്കാതിരിക്കുന്നത് ഇതിനാലാണ്. എന്നാൽ ചില വൈറസുകളുടെ ജനിതക ഘടന മാറിക്കൊണ്ടിരിക്കും. ഇത്തരം അപ്ഡേറ്റഡ് വൈറസുകളും മറ്റും ശരീരത്തിനകത്ത് കടന്നാൽ അതിനെ തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തിന് ആവില്ല. തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ ആന്റിബോഡി ഉണ്ടാക്കി നേരിടാൻ. ഈ വൈറസുകൾ വഴി നമുക്ക് രോഗബാധ ഉണ്ടാകുകയും ചെയ്യും. ഇത്തരം വൈറസുകളെ നേരിടാൻ പുറത്തുനിന്ന് ഒരാൾ വന്ന് വെളുത്ത രക്താണുക്കളെ പരിശീലിപ്പിക്കേണ്ടി വരും. ഈ പരിശീലകരാണ് വാക്സിനുകൾ. രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും അംശം കുറഞ്ഞ അളവിൽ വാക്സിനിൽ ഉണ്ടാകും. ഇത് ശരീരത്തിനകത്ത് എത്തുന്നതോടെ വെളുത്ത രക്താണുക്കൾ ഇതിനെതിരെ ആന്റിബോഡികൾ നിർമ്മിക്കും. പിന്നീട് ഈ ബാക്ടീരിയയോ വൈറസോ ശരീരത്തിൽ കടക്കാനിടയായാൽ അതിനെ എതിർക്കാൻ ശേഷിയുള്ള ആന്റിബോഡികൾ ചേർന്ന് അവരെ തുരത്തും. വാക്സിൻ എടുത്താൽ ചില രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ കാരണം ഇതാണ്. കോവിഡ് പോലെ പണ്ട് ഭൂമിയെ വിറപ്പിച്ച ചില വില്ലൻ വൈറസുകളെ ശാസ്ത്രജ്ഞർ തുരത്തി ഓടിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ഒരു വിചിത്ര രോഗം പടർന്നു പിടിച്ചു. വിവരം ഡോക്ടർ എഡ്വേർഡ് ജെന്നറിന്റെ കാതിലുമെത്തി. പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഗോവസൂരി എന്ന മാരക രോഗം. ഒരിക്കൽ ജെന്നറിന്റെ വീട്ടിലെത്തിയ പാൽക്കാരി രോഗത്തെക്കുറിച്ച് ഒരു രഹസ്യം പങ്കുവച്ചു. ഗോവസൂരി വന്നവർക്കൊന്നും വസൂരി രോഗം വരില്ല. കന്നുകാലി കർഷകരുടെ വിശ്വാസമായിരുന്നു അത്. ജെന്നർ അത് തള്ളിക്കളഞ്ഞില്ല. ഗോവസൂരി പിടിപെട്ട സാറ നെൻസ് എന്ന യുവതിയെ കാണാൻ ജെന്നർ എത്തി. അവരുടെ ശരീരത്തിലെ കുമിളയിലെ രോഗാണുക്കൾ നിറഞ്ഞ വെള്ളം അദ്ദേഹം ഒരു സിറഞ്ചിൽ ശേഖരിച്ചു. അത് തൻ്റെ തോട്ടക്കാരൻ്റെ 8 വയസ്സുള്ള മകൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചു. ചെറിയൊരു പനിയിലൂടെ അവൻ്റെ ശരീരം ഗോവസൂരിയെ പ്രതിരോധിച്ചു. പിന്നീട് വസൂരി വൈറസുകളെ അവനിൽ പരീക്ഷിച്ചു നോക്കി. ഗോവസൂരിയെ തടുത്ത അവൻ്റെ ശരീരം അപ്പോഴേക്കും വസൂരിയെ തോൽപ്പിക്കാൻ കരുത്തു നേടിയിരുന്നു. പിൽക്കാലത്ത് വസൂരി രോഗം ലോകത്തു നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കി. പേപ്പട്ടി വിഷബാധ പേടി സ്വപ്നമായിരുന്ന കാലം. രോഗം തലച്ചോറിനെയാണ് ബാധിക്കുക. ലൂയി പാസ്റ്റർ എന്ന ജീവശാസ്ത്രജ്ഞൻ ഒരിക്കൽ ഒരു പരീക്ഷണം നടത്തി. രോഗത്തിന് കാരണമാകുന്ന റാബീസ് വൈറസിനെ അദ്ദേഹം ഒരു ജീവനുള്ള മുയലിൽ കുത്തിവെച്ചു. മുയൽ ചത്തയുടനെ രോഗത്തിനെതിരെ രൂപപ്പെട്ട ആന്റിബോഡി അതിൻ്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തു. ഇതാണ് അദ്ദേഹം റാബീസിനുള്ള പ്രതിരോധ മരുന്നാക്കി മാറ്റിയത്. ജനിച്ചു വീണയുടനെ കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ ഒരു കുത്തിവെപ്പ് എടുക്കാറുണ്ട്, BCG. ഇത് എന്തിനെന്നോ? ക്ഷയരോഗം വരാതിരിക്കാൻ. പണ്ട് മാരകമായ ഈ രോഗം ബാധിച്ച് ചികിത്സ കിട്ടാതെ കുറെ പേർ മരിച്ചിരുന്നു. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകരായ ആൽബർട്ട് കാൽമറ്റ്, കാമിൽ ഗുറിൻ
എന്ന് ഗവേഷകർ നടത്തിയ പരീക്ഷണത്തിലാണ് ക്ഷയത്തിനുള്ള മരുന്ന് കണ്ടെത്തിയത്. ക്ഷയരോഗിയായ ഒരു പശുവിന്റെ പാലിൽ നിന്ന് അവർ രോഗാണുവിനെ വേർതിരിച്ചെടുത്തു. ആന്റിബോഡി ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ ആദ്യം ഗിനിപ്പന്നികളിൽ പരീക്ഷിച്ചു. പക്ഷേ ചെറിയ ഡോസ് പോലും താങ്ങാനാവാതെ അവ ചത്തുപോയി. പിന്നീട് നിരവധി പരീക്ഷണങ്ങളിലൂടെ ബാക്ടീരിയയുടെ ശക്തി കുറിച്ച് മനുഷ്യനിൽ പരീക്ഷിക്കാവുന്ന പ്രതിരോധ മരുന്നാക്കി മാറ്റി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തെയാകെ ഞെട്ടിച്ച രോഗമായിരുന്നു പോളിയോ. അണുബോംബുകളേക്കാൾ അമേരിക്ക പോളിയോയെ ഭയന്നു. അതൊരു വൈറസ് രോഗമാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. 1950-ൽ ജോനാസ് സാക് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഫോർമലിൻ എന്ന രാസവസ്തു ഉപയോഗിച്ച് പോളിയോ വൈറസിനെ നിർവീര്യമാക്കാമെന്ന് കണ്ടെത്തി. നിർവീര്യമാക്കിയ വൈറസ് 18 ലക്ഷം കുട്ടികളിൽ കുത്തിവെച്ചു. അത് വലിയ വിജയമായി. ഇതേസമയം ആൽബർട്ട് സബിൻ എന്ന ശാസ്ത്രജ്ഞൻ മറ്റൊരു വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ശക്തി കുറച്ച പോളിയോ വൈറസിനെ തുള്ളി മരുന്നായി നൽകാമെന്ന് 1965-ൽ അദ്ദേഹം കണ്ടെത്തി. അപ്പോഴേക്കും സാക്കിന്റെ കുത്തിവെപ്പ് അമേരിക്കയിൽ നിന്ന് പോളിയോയെ തുരത്തിയിരുന്നു. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതിനായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.